ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. കണ്ണുകളടയ്ക്കാം. ഈശോയെ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിയുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് ഓരോ നിമിഷവും ജീവിക്കുവാനായിട്ട് അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസ ജീവിത പരിശീലന ക്ലാസ്സുകളിലൂടെ ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങ് വെട്ടിയൊരുക്കണമേ. അങ്ങയെ അടുത്തറിയുവാനും അങ്ങയെ സ്നേഹിക്കുവാനും അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് ഈ ക്ലാസ്സുകളിലൂടെ ഒരുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്യം തേടി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മൾ 11-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അധ്യായത്തിൻ്റെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സഭയും രാഷ്ട്രവും എന്നതാണ് നമ്മുടെ അധ്യായത്തിൻ്റെ പേര്. അപ്പോൾ 1-ാമത്തെ ഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇന്ന് നമ്മൾ 2-ാമത്തെ ഭാഗമാണ് പഠിക്കുക. എന്തൊക്കെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ പഠിച്ചത്? നമ്മൾ ഈശോയുടെ വരവിനെക്കുറിച്ച്, അല്ലെങ്കിൽ ഈശോ ഈ ഭൂമിയിൽ മനുഷ്യാവതാരം ചെയ്തതിൻ്റെ ആ ലക്ഷ്യത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. അവിടുന്ന് ദേവാലയത്തിൽ അല്ലെങ്കിൽ സിനഗോഗിൽ വന്നിട്ട് വേദപുസ്തകം എടുത്ത് വായിക്കുമ്പോൾ അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും ബന്ധിതർക്ക് മോചനവും കർത്താവിന് സ്വീകാര്യമായ ഒരു വത്സരവും പ്രഖ്യാപിക്കുവാനായിട്ട് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നുവെന്ന് വായിക്കുന്നുണ്ട്. അപ്പോൾ ഈശോയുടെ വരവിൻ്റെ ആ ലക്ഷ്യം അതുതന്നെയാണ്. ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാനും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുവാനും ബന്ധിതർക്ക് മോചനവും അതുപോലെ തന്നെ കർത്താവിന് സ്വീകാര്യമായ ഒരു വത്സരം പ്രഖ്യാപിക്കുവാനുമായിട്ടാണ് ഈശോ ഈ ഭൂമിയിൽ വന്നതും ഇവിടെ ജീവിച്ചതും അവിടുന്ന് പീഡാസഹനങ്ങൾ ഏറ്റതും ഒടുവിൽ കുരിശുമരണത്തിലൂടെയും അതുപോലെ തന്നെ ഏറ്റവും ഒടുവിൽ ഉദ്ധാനം ചെയ്തതും എല്ലാം ഈ ഒരു ദൈവരാജ്യത്തിൻ്റെ അനുഭവം നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാക്കി തരുവാനായിരുന്നു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഈശോ തൻ്റെ ആ ദൗത്യം ആരംഭിക്കുമ്പോൾ അവിടുന്ന് ആദ്യമേ പറയുന്നത് ഇങ്ങനെയാണ്, മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവരാജ്യത്തെക്കുറിച്ചുള്ളൊരു ഒരു വിളംബരം, അല്ലെങ്കിൽ ദൈവരാജ്യത്തെക്കുറിച്ച് ജനത്തെ ഈശോ അറിയിക്കുകയാണ്, ദൈവരാജ്യം ഇതാ സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് എല്ലാവരോടും മാനസാന്തരത്തിൻ്റെ ഒരു ഒരു സുവിശേഷം കർത്താവ് അരുളി ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്നെ ഒത്തിരി അധികം സ്വാധീനിച്ചിട്ടുള്ള ഒരു ഒരു സംഭവമുണ്ട്. ഒരു സംഭവമാണോ ഒരു കഥയാണോ എന്നെനിക്കറിയില്ല, ഞാനൊരു പുസ്തകത്തിൽ വായിച്ചതാണ്. 4 സുഹൃത്തുക്കൾ ചേർന്ന് ഒരു വലിയൊരു കൊടുമുടി കീഴടക്കാനായിട്ട് അവർ യാത്ര ചെയ്യുകയാണ്. അവരൊരു ഒരു വലിയൊരു പർവ്വതം അവർക്ക് കീഴടക്കണം. അപ്പോൾ ഈ 4 സുഹൃത്തുക്കളുടെ പ്രത്യേകതയെന്ന് പറഞ്ഞാൽ, അതിൽ ഒരാൾക്ക് കണ്ണിന് കാഴ്ചയില്ല, ഒരാൾക്ക് ചെവി കേൾക്കത്തില്ല, ഒരാൾക്ക് ഒരു കാലില്ല, ഒരാൾക്ക് ഒരു കൈയില്ല. അപ്പോൾ അവർ 4 പേർക്കും 4 തരത്തിലുള്ള പോരായ്മകളുണ്ട്. എന്നാലും അവർ ഒരുമിച്ച് ആ സുഹൃത്തുക്കൾ ഈ ഒരു പർവ്വതം കീഴടക്കുവാനായിട്ട് അവർ അതിനുള്ള തയ്യാറെടുപ്പ് നടത്തി. അവർ ഒടുവിൽ തങ്ങളുടെ ആ യാത്ര തുടരുന്നു, പർവ്വതം കീഴടക്കുന്നു. ഒടുവിൽ അവർ ആ പർവ്വതം കീഴടക്കി ആ ഒരു കീഴടക്കി കഴിഞ്ഞപ്പോൾ അവരോട് പത്രമാധ്യമങ്ങളൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അവരോട് ചോദിച്ചൊരു ചോദ്യം ഇതാണ്, എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ കുറവുകളോടുകൂടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാൾക്ക് കണ്ണിന് കാഴ്ചയില്ല, ഒരാൾക്ക് ചെവി കേൾക്കത്തില്ല, ഒരാൾക്ക് ഒരു കാലില്ല, ഒരാൾക്കൊരു കൈയില്ല, അപ്പോൾ ഇത്രയും ഒരുപാട് പോരായ്മകളുള്ള നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരുമിച്ച് ഈ ഒരു ദൗത്യം പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരിൽ ഒരാൾ പറഞ്ഞൊരു ഉത്തരം ഇതാണ്, ഞങ്ങൾക്ക് പരസ്പരം ഒരുപാട് സഹായം ലഭിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പം അവരുടെ ഈ യാത്രയിൽ അവർ പരസ്പരം സഹായിക്കുകയാണ്. ഓരോരുത്തർക്കും ഓരോരുത്തരെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഓരോരുത്തർക്കും മറ്റുള്ളവരുടെ സഹായം ആവശ്യമുണ്ട്. അവർ ആ സഹായം നൽകുകയും ആ സഹായം മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ അവർക്ക് അവരുടെ ആ പോരായ്മകളെയും അവരുടെ ആ കുറവുകളെയും ഒക്കെ അവർക്ക് അതിജീവിക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അവർ ആ സുഹൃത്തുക്കൾ
കൊടിമുടി കീഴടക്കി ഒടുവിൽ. നമ്മളവരെ, നമ്മളും നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളും വിളിക്കപ്പെട്ടിരിക്കുന്നത് ഈശോ വിളംബരം ചെയ്ത, അല്ലെങ്കിൽ ഈശോ അറിയിച്ച, ഈശോ തുടങ്ങിവെച്ച ആ ഒരു ദൈവരാജ്യ അനുഭവത്തിൽ നമ്മൾ ജീവിക്കുകയും അതോടൊപ്പം തന്നെ അനേകരെ ആ ജീവിതത്തിലേക്ക്, അനേകരെ ആ ജീവിതത്തിലേക്ക് അവരെയും കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ ദൈവരാജ്യത്തെക്കുറിച്ച് അനേകരോട് പ്രഘോഷിക്കുവാനായിട്ടുള്ളൊരു വലിയ കടമയാണ് സഭയ്ക്ക് ഇന്നത്തെ ഈ ലോകത്തിലുള്ളത്. ദൈവരാജ്യത്തെക്കുറിച്ചുള്ളൊരു പ്രഘോഷണം. എന്താണ് ദൈവരാജ്യം അല്ലേ? നമ്മൾ റോമാക്കാർക്കെഴുതിയ ലേഖനത്തിൽ 14:17 ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് ദൈവരാജ്യം. ദൈവരാജ്യം എന്ന് പറയുന്നത് വെറും ഭക്ഷണവും പാനീയവുമല്ല, അത് നീതിയാണ്, അതുപോലെ തന്നെ അത് സമാധാനമാണ്, അതുപോലെ പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് ഈ ദൈവരാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ സഭയെ സംബന്ധിച്ച് നമ്മളായിരിക്കുന്ന, അല്ലെങ്കിൽ ആ എല്ലാ രാജ്യങ്ങളിലും, അല്ലെങ്കിൽ ഏത് രാഷ്ട്രത്തിലാണോ നമ്മളായിരിക്കുന്നത്, ഏതൊരു രാജ്യത്തിലാണോ, നമ്മുടെ ആ മാതൃരാജ്യത്തിൽ ദൈവം വിഭാവന ചെയ്യുന്ന, അല്ലെങ്കിൽ ഈശോ വിഭാവന ചെയ്ത, ഈശോ പ്രഖ്യാപിച്ച ആ ഒരു ദൈവരാജ്യത്തിൻ്റെ അനുഭവം, അല്ലെങ്കിൽ ആ ദൈവരാജ്യം അവിടെ സാധ്യതമാകുവാനായിട്ട് നമ്മൾ ഓരോരുത്തരും അതിനുവേണ്ടി പരിശ്രമിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമതായിട്ട് ദൈവരാജ്യത്തെക്കുറിച്ച് പറയുന്നത് എന്താണ്? നീതി. നീതിയുള്ളൊരു നീതിയാണ് അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ അറിയാം, ഒരുപക്ഷെ ഇന്ന് ലോകത്തിൽ പല വിധത്തിൽ അനീതി നടമാടുന്നുണ്ടാവും, അല്ലെങ്കിൽ പല കാര്യങ്ങളിൽ പല വിധത്തിൽ. നമ്മളിവിടെ ആയിരിക്കുമ്പോഴും പ്രത്യേകിച്ച് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മളൊക്കെ സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ, നമ്മളൊക്കെ ഭക്ഷണം വേസ്റ്റാക്കുമ്പോഴും ഒക്കെ നമ്മൾ മനസ്സിലാക്കണം, ലോകത്തിൽ അനേകം രാജ്യങ്ങളിൽ ഒരുപാട് കോടിക്കണക്കിന് മനുഷ്യർ പട്ടിണിയിലാണ്. അതുമാത്രമല്ല, ഒരു ദിവസം തന്നെ പട്ടിണി കാരണം മരിക്കുന്നവരുടെ എണ്ണം അനേകായിരങ്ങളാണ്. അപ്പോൾ നമ്മളൊരു വശത്ത് സുഭിക്ഷമായിട്ട് ഭക്ഷിക്കുമ്പോഴും, നമ്മളൊരു വശത്ത് ഭക്ഷണം പാഴാക്കി കളയുമ്പോഴും, ഒരിടത്ത് മറുവശത്ത് ഭക്ഷണമില്ലാതെ പട്ടിണി കിടക്കുന്ന ഒരു സമൂഹമുണ്ട്. അതൊരു ഒരു തരത്തിൽ അതൊരു അനീതിയല്ലേ? നമ്മൾ പാഴാക്കി കളയുന്ന ഭക്ഷണം, അല്ലെങ്കിൽ അതുമാത്രവുമല്ല, ദൈവം നമുക്ക് നൽകുന്നത് ഒരിടത്ത് വചനം, ഒരു വചനം ഇങ്ങനെയാണ് പറയുന്നത്, ദാനമായി നിങ്ങൾക്ക് ലഭിച്ചു, നിങ്ങൾ ദാനമായിട്ട് തന്നെ കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് നൽകപ്പെടുന്നത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ടുള്ളൊരു ഒരു മനസ്സ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. പക്ഷേ വചനത്തിൽ പറയുന്നുണ്ട്, നിങ്ങളിലെ രണ്ടുടുപ്പുള്ളവൻ ഒന്ന് ഇല്ലാത്തവന് നൽകട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് എന്താണ്? നമ്മൾ നമ്മൾക്ക് തന്നെ കൂടുതൽ കൂടുതൽ നമ്മൾ വാങ്ങി വയ്ക്കുന്നു, കൂടുതൽ ശേഖരിച്ച് വയ്ക്കുന്നു. രണ്ടുടുപ്പല്ല, മൂന്നുടുപ്പല്ല, നമ്മൾ നമുക്ക് വേണ്ടി അനേകം ഉടുപ്പുകൾ നമ്മൾ ശേഖരിച്ച് വയ്ക്കുന്നു. പക്ഷെ നമ്മളൊരു കാര്യം തിരിച്ചറിയണം, നമ്മൾ നല്ല വസ്ത്രങ്ങൾ ധരിച്ച് നടക്കുമ്പോഴും മറുവശത്ത് ഒരു വസ്ത്രം പോലും ധരിക്കാനില്ലാതെ കഷ്ടപ്പെടുന്ന, ദുരിതം അനുഭവിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഈശോ വിഭാവനം ചെയ്യുന്ന ആ ദൈവരാജ്യം, അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നീതിയിൽ അധിഷ്ഠിതമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മാതൃരാജ്യത്തായിക്കോട്ടെ, ഈ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലായിക്കോട്ടെ, അവിടെ നീതി ഉണ്ടാകണം. എല്ലാവരെയും തുല്യമായിട്ട് പരിഗണിക്കുന്നത്, എല്ലാവരെയും തുല്യമായിട്ട് പരിഗണിക്കുകയും അതുപോലെ തന്നെ പരസ്പരം ഒരു പങ്കുവയ്ക്കലിൻ്റെയും ഒരു ഒരു ലോകം കെട്ടിപ്പടുക്കുകയാണ് പ്രത്യേകിച്ച് സഭയുടെ ഒരു വലിയ ലക്ഷ്യം. ഇനി രണ്ടാമത് നമ്മൾ ആ വചനത്തിൽ കാണുന്നത് സമാധാനത്തെക്കുറിച്ചാണ് പറയുന്നത്. സമാധാനത്തെക്കുറിച്ച് പറയുമ്പോൾ ഈശോ ഒരിടത്ത് പറയുന്നുണ്ട്, സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അഷ്ടസൗഭാഗ്യങ്ങളിൽ ഒരു സൗഭാഗ്യമാണ് സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അപ്പം നമ്മൾ വിളിക്കപ്പെടുകയാണ്. പ്രത്യേകിച്ച് സഭയുടെ ഒരു വലിയൊരു റോളാണ് ഈ ലോകത്ത് സമാധാനം പുലരുവാൻ വേണ്ടിയിട്ട്, അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും അതിനു വേണ്ടിയിട്ട് നിലകൊള്ളുവാനുമുള്ളൊരു വലിയ ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അതോടൊപ്പം തന്നെ സഭയും ഈ തൻ്റെ ദൗത്യത്തിൽ നിറവേറ്റുന്നൊരു കാര്യം അതാണ്. ഇപ്പം ലോക സമാധാനം കാണുന്ന, അല്ലെങ്കിൽ അത് ലക്ഷ്യം വയ്ക്കുന്ന ദൈവരാജ്യം, നമുക്കറിയാം അനേകം രാജ്യങ്ങളിൽ
യുദ്ധക്കെടുതികളിലൂടെ അല്ലെങ്കിൽ അനേകം രാജ്യങ്ങൾ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള യുദ്ധത്തിൽ, അതുപോലെ തന്നെ ആഭ്യന്തരമായിട്ടുള്ള പല കലഹങ്ങൾ, ഭീകര ആക്രമണങ്ങൾ, അങ്ങനെ പല രാജ്യങ്ങളിലും ജനങ്ങൾ ഭീതിയിലാണ്. അവർക്ക് സമാധാനമില്ല. പല രാജ്യങ്ങളിലും അവർ തങ്ങളുടെ രാജ്യങ്ങളിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വരുന്നു. പല രാജ്യങ്ങളിലേക്ക് പോയി അഭയാർത്ഥികളാകാനായിട്ട് അല്ലെങ്കിൽ അഭയാർത്ഥികളായിട്ട് പല രാജ്യങ്ങളിലും അവർ ശരണം പ്രാപിക്കുന്നു. കാരണം അവർക്ക് തങ്ങളുടെ രാജ്യങ്ങളിൽ അവർക്ക് സമാധാനത്തോടെ ജീവിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ഒരുപക്ഷെ നമ്മളിന്നായിരിക്കും നമ്മുടെ മാതൃരാജ്യത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മൾ വലിയ സമാധാനം അനുഭവിക്കുന്നുണ്ടായിരിക്കും. ഇവിടെ നമുക്കൊരുപക്ഷെ യുദ്ധമോ അല്ലെങ്കിൽ ആഭ്യന്തര കലഹങ്ങളോ ഒന്നും നമ്മൾ അനുഭവിക്കുന്നുണ്ടാവില്ല ഈ സമയങ്ങളിൽ. പക്ഷെ നമ്മൾ തിരിച്ചറിയണം, അനേകം രാജ്യങ്ങളിൽ ആഭ്യന്തര യുദ്ധങ്ങളാലും ഭീകര പ്രവർത്തനങ്ങളാലും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളുടെ ആക്രമണങ്ങളാലും എല്ലാം തന്നെ അവിടെയുള്ള ജനങ്ങൾ വലിയൊരു വേദനയിലൂടെയും അസമാധാനത്തിലൂടെയും കടന്നു പോകുന്നൊരു സമയമാണ്. അപ്പോൾ ഈശോ ഈ ഭൂമിയിൽ അവിടുന്ന് ആ സമാധാനത്തിൻ്റെ ഒരു സ്ഥാപകനായിട്ടാണ് കടന്നു വരുന്നത്. ആ ദൈവരാജ്യം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഈ ദൈവരാജ്യത്തിൻ്റെ അനുഭവം എല്ലാ രാജ്യങ്ങളിലും പുലരുവാനായിട്ട്, സമാധാനം എല്ലാ ജനതകളും അനുഭവിക്കുവാനായിട്ട്, അത് ഈശോ വാഗ്ദാനം ചെയ്യുന്ന ആ സമാധാനം എല്ലാവരുടെയും ഹൃദയത്തിൽ അനുഭവിക്കുവാനായിട്ട് നമ്മൾ ഓരോരുത്തരും അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും വേണം. അതാണ് ദൈവരാജ്യത്തിൻ്റെ രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് ദൈവരാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത, അത് നീതിയിൽ അധിഷ്ഠിതമാണ്. രണ്ടാമത്, അത് സമാധാനത്തിൽ അധിഷ്ഠിതമാണ്. വീണ്ടും നമ്മൾ അടുത്ത് കാണുന്നൊരു കാര്യമാണ്, ദൈവരാജ്യം എന്നാൽ അത് പരിശുദ്ധാത്മാവിലുള്ള ഒരു ആനന്ദമാണ്, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്. നമ്മൾ വീണ്ടും നമ്മൾ തിരിച്ചറിയുന്ന ഒരു വലിയൊരു കാര്യം, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല വിധത്തിലുള്ള ഞെരുക്കങ്ങളിലൂടെയും വേദനയിലൂടെയും രോഗങ്ങളിലൂടെയും ഒക്കെ കടന്നു പോയാലും ആ നമ്മളിൽ നിറഞ്ഞിരിക്കുന്ന ആ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ നമ്മളിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളോടൊത്ത് വാസം ചെയ്യുന്നതിനാൽ, മാമോദിസായിലൂടെ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ വാസം ചെയ്യുന്നതിന് തന്നെ നമുക്ക് ആ ദൈവീകമായിട്ടുള്ളൊരു ആനന്ദം നമുക്ക് നൽകുവാനായിട്ട്, നമ്മുടെ ഉള്ളിൽ ആ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകണം ആ ആനന്ദം. നമ്മൾ ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെയൊക്കെ ചുറ്റുപാടിൽ ഒരുപക്ഷെ പല ഞെരുക്കങ്ങൾ നമ്മൾ നേരിടുന്നുണ്ടാവാം, പല പ്രതിസന്ധികൾ നമ്മൾ നേരിടുന്നുണ്ടാവാം, പല ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിടുന്നുണ്ടാവാം. പക്ഷേ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ആ പരിശുദ്ധാത്മാവ് നമുക്ക് നമ്മുടെ ഉള്ളിൽ ആനന്ദം നൽകും. അതാണ് ഇപ്പം നമ്മൾ നമ്മുടെ ചുറ്റും അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ദേശത്തോ അവിടെയൊക്കെ ഒരു ദൈവരാജ്യത്തിൻ്റെ അനുഭവം സാധ്യമാകുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുമ്പോഴും അതിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ഒരു കാര്യം നമ്മൾ ഓർക്കണം, നമ്മുടെ ഉള്ളിലും നമ്മൾ ആ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുകയും അതനുഭവിക്കുകയും അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം. നമ്മളെല്ലാവരും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് അല്ലേ? ഈശോ നമ്മളെ ഓരോരുത്തരെയും, ശിഷ്യന്മാർ ഈശോയോട് പോയി ചോദിക്കുന്നുണ്ട്, ഗുരു ഞങ്ങളെ പ്രാർത്ഥിക്കുവാനായിട്ട് പഠിപ്പിക്കണം, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല, ഞങ്ങളെ പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈശോ അവർക്ക് പറഞ്ഞു കൊടുത്തൊരു മനോഹരമായിട്ടുള്ള പ്രാർത്ഥനയുണ്ട്. എന്താണ് ആ പ്രാർത്ഥന? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ ആ ഈശോ പഠിപ്പിച്ചു തന്ന ആ പ്രാർത്ഥനയിലൊരു പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ആ ദൈവരാജ്യം വരുവാനായിട്ട്, ആ അങ്ങയുടെ രാജ്യം വരുവാനായിട്ട്. അപ്പോൾ നമ്മൾ ഒന്ന്, നമ്മുടെ ഉള്ളിൽ ആ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ നമ്മൾ ജീവിക്കണം. രണ്ട്, നമുക്ക് ചുറ്റും ഒരുപക്ഷെ അത് നമ്മുടെ കുടുംബത്തിലായിരിക്കാം, നമ്മുടെ സമൂഹങ്ങളിലായിരിക്കാം, നമ്മുടെ ദേശത്തായിരിക്കാം, നമ്മുടെ രാഷ്ട്രത്തിലായിരിക്കാം, അതുപോലെ തന്നെ ഈ ലോകം മുഴുവനും ആ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ ആയിരിക്കുവാനായിട്ടാണ് നമ്മൾ ഈ വിശ്വ സഹോദരത്തിൻ്റെ ആ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവേ എന്നല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. അപ്പോൾ അങ്ങയുടെ രാജ്യം വരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഈ ലോകം മുഴുവനുമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഉള്ളിൽ വരണം, എൻ്റെ ഭവനത്തിൽ വരണം, എൻ്റെ സമൂഹത്തിൽ വരണം, അതോടൊപ്പം എൻ്റെ ദേശത്ത് വരണം. അതുമാത്രവുമല്ല, ഈ ലോകം മുഴുവൻ ദൈവരാജ്യം
വരാനായിട്ട്, അല്ലെങ്കിൽ ആ ദൈവരാജ്യം ഇതിൻ്റെ അനുഭവത്തിൽ ജനങ്ങൾ ജീവിക്കുവാനായിട്ട്. അതാണ് നമ്മൾ ആ ഓരോ തവണ നമ്മൾ സ്വർഗസ്ഥനായ പിതാവെ പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ഇനി നമ്മൾ ആ പ്രാർത്ഥന വീണ്ടും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ആത്മാർത്ഥമായിട്ട് ആ പ്രാർത്ഥന ചൊല്ലാം. വളരെ ഉള്ളിൽ, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് ആഗ്രഹിക്കാം, എൻ്റെ ജീവിതത്തിലും എൻ്റെ സമൂഹത്തിലും എൻ്റെ ദേശത്തിലും ആ ദൈവരാജ്യത്തിൻ്റെ അനുഭവം വരുവാനായിട്ട്, ആ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ ജനങ്ങൾ ജീവിക്കുവാനായിട്ട്. നമ്മൾ വീണ്ടും മനസ്സിലാക്കണം, നമുക്ക് ഇവിടെ ലഭിക്കുന്നത് ആ ഒരു ദൈവരാജ്യത്തിനൊരു ഒരു മുന്നാസ്വാദനമാണ്. അതിൻ്റെ ഒരു ആരംഭം നമ്മളിവിടെ അനുഭവിക്കുന്നു, അതിൻ്റെ പൂർത്തീകരണം നമുക്ക് പരലോകത്തിലാണ് നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കതൊരു അതിൻ്റെ ഒരു ആരംഭം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മുന്നാസ്വാദനം നമുക്ക് ലഭിക്കുന്നു. അത് നമ്മൾ പരലോകത്തിലാണ് അതിൻ്റെ ഒരു പൂർത്തീകരണം സംഭവിക്കുക, ദൈവരാജ്യത്തിൻ്റെ. അപ്പോൾ നമ്മൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാം. ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു സംഭവം, 4 സുഹൃത്തുക്കളുടെ കാര്യം ഞാൻ പറഞ്ഞു. അവർക്ക് കുറവുകളുണ്ടായിരുന്നു, അവർക്ക് പോരായ്മകളുണ്ടായിരുന്നു, അവർക്ക് ബലഹീനതകളുണ്ടായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്ക് ചുറ്റുമുള്ളവരും, നമുക്കും പോരായ്മകളുണ്ട്, നമുക്കും കുറവുകളുണ്ട്, നമുക്ക് ചുറ്റുമുള്ളവർക്കും കുറവുകളുണ്ട്, പോരായ്മകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഈശോ പറയുന്നത് പോലെ, ഉള്ളവർ ഇല്ലാത്തവരുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ, അപ്പോൾ ആ ഒരു പങ്കുവയ്ക്കലിൻ്റെ ഒരു സുവിശേഷം വളരെയേറെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഞാൻ എനിക്കുള്ള ആ ഭക്ഷണത്തിൻ്റെ ഒരു പങ്ക് ഞാൻ ഇല്ലാത്തവനുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ, എനിക്കുള്ള വസ്ത്രം, എൻ്റെ സമ്പത്തിൻ്റെ, അതെല്ലാം നമ്മൾ ഇല്ലാത്തവരുമായിട്ട് പങ്കുവയ്ക്കുമ്പോഴാണ് ആ ഈശോ ആഗ്രഹിക്കുന്ന നീതി, സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാകുന്ന ആ ദൈവരാജ്യം നമ്മുടെ ഇടയിൽ യാഥാർത്ഥ്യമാകുന്നത്. അപ്പം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിക്കുകയും നമ്മൾ അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യേണ്ടത്. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ നമ്മൾ ഓരോരുത്തരും ജീവിക്കുവാനായിട്ട്, ഈശോ വിഭാവനം ചെയ്ത ആ ദൈവരാജ്യം നീതിയുടെയും ആനന്ദത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു ദൈവരാജ്യം നമ്മളായിരിക്കുന്നിടത്തെല്ലാം പുലരുവാനായിട്ട്, ഈ ലോകം മുഴുവനും ഈശോയുടെ ആ നീതിയിലും സമാധാനത്തിലും പുലരുവാനായിട്ട് നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതം ദൈവരാജ്യത്തിൻ്റെ ഒരു പ്രഘോഷണമായിട്ട് മാറുവാനായിട്ട്, ദൈവരാജ്യത്തിൻ്റെ ആ നന്മകൾ നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ ഓരോ നിമിഷവും ജീവിക്കുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം തിരുസഭയെയും നമ്മുടെ മാതൃരാജ്യത്തെയും എല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട്, തിരുസഭയിലും നമ്മുടെ മാതൃരാജ്യത്തിലും ലോകം മുഴുവനിലും ദൈവരാജ്യത്തിൻ്റെ ഒരു അനുഭവം സാധ്യമാകുന്നതിനും, അനേകർ ആ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ, പ്രത്യേകിച്ച് സമാധാനം നഷ്ടപ്പെട്ട് സമാധാനമില്ലാതെ കഴിയുന്ന എല്ലാ മക്കളെയും നമുക്ക് ഈ നിമിഷം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഒരിക്കൽ കൂടി തേടാം. അമ്മേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് അമ്മ പ്രാർത്ഥിക്കണമേ. ലോകം മുഴുവനിലും വേണ്ടിയിട്ട് അമ്മ പ്രാർത്ഥിക്കണമേ. നീതിയിലും സമാധാനത്തിലും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷത്തിലും അധിഷ്ഠിതമായ ദൈവരാജ്യം പുലരുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് അമ്മ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അപ്പോൾ ഈശോ നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അധ്യായത്തിൻ്റെ അടുത്ത ഭാഗവുമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച കണ്ടുമുട്ടാം. അതുവരെ പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം.